നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഓടിക്കേറി അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജഡ് പാർട്ടിക്കിളിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും ആ ഫോഴ്സ് എങ്ങോട്ടാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ റൂളിന്റെ പേരാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഓടിക്കേറിയാൽ ആ ചാർജഡ് പാർട്ടിക്കിളിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളിന്റെ പേര് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വേറൊരു റൂളാണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ ഇങ്ങനെ രണ്ട് റൂൾ ഉപയോഗിക്കാം ഓക്കെ നമുക്ക് ആദ്യത്തെ റൂൾ പറയാം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ചാർജഡ് പാർട്ടിക്കിൾ എൻ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ ചാർജഡ് പാർട്ടിക്കിൾ എന്ന് കുറെ നേരമായി തുടങ്ങിയിട്ട് അല്ലേ ഈ ചാർജഡ് പാർട്ടിക്കിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് പാർട്ടിക്കിളിനെയാണ് മറക്കരുത് എനിക്ക് പോസിറ്റീവ് ആണ് ഇഷ്ടം അപ്പൊ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിക്കിളും എന്താണ് പോസിറ്റീവ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞെന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഓടിക്കേറിയ കഥയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ പറയുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടിക്കിളാണ് എന്ത് പാർട്ടിക്കിളാണ് പോസിറ്റീവ് പാർട്ടിക്കിളാണ് അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ ഓടിക്കേറിയാൽ അതിന്റെ മണ്ടയിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ഫോഴ്സ് കൊടുക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കണ്ടുപിടിക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ റൂളിന്റെ പേര് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതിനുവേണ്ടി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതേ ഷേപ്പിലാക്കി വയ്ക്കുക ഇത് തമ്പാണ് ഇത് ഫോർ ഫിംഗർ ഇത് മിഡിൽ ഫിംഗർ കണ്ടോ ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ വയ്ക്കണം അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് തിരിച്ചറിയണം അതൊക്കെ അറിയാമല്ലോ നോക്കോ ലെഫ്റ്റ് ഹാൻഡ് പോക്കൂ ഓക്കെ അപ്പൊ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ അപ്പൊ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ് ഇതിനകത്ത് ഇത് ഫോർ ഫിംഗർ ഇത് മിഡിൽ ഫിംഗർ ഇതെന്താണ് തമ്പാണ് ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കണം വച്ചേ പറ്റൂ അല്ലെങ്കിൽ ഡയറക്ഷൻ തെറ്റും അപ്പൊ അതാ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്ത് വയ്ക്കുക വളഞ്ഞില്ലെങ്കിൽ പിടിച്ച് ഒടിച്ചൊക്കെ വയ്ക്കുക സോലിസൺ ഇതാ പച്ചു 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 ഓക്കെ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഇതിനും ഇതിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ് അടുത്ത ഇതിന് ഇതിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ് ഇതിന് ഇതിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ് ഇങ്ങനെ വയ്ക്കണം കൈയൊക്കെ കഴിക്കും ഇനി ഇതേത് ഫിംഗർ ആണ് ഫോർ ഫിംഗർ അല്ലേ ഫോർ ഫിംഗർ ഫീൽഡിനെ കാണിക്കുന്നു ഫോർ ഫിംഗർ ആരെ കാണിക്കുന്നു ഫീൽഡിനെ കാണിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു ഫോർ ഫിംഗർ ആരെ കാണിക്കുന്നു ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു ഈ മിഡിൽ ഫിംഗർ ഇല്ലേ മിഡിൽ ഫിംഗർ കറണ്ടിനെ കാണിക്കുന്നു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഇന്ന് നെഗറ്റീവിലോട്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ പോസിറ്റീവ് അയോൺസിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പോ ഇത് കറണ്ടിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു ഇത് എന്തിനെ കാണിക്കുന്നു പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനെയും കാണിക്കും ഈ റൂളിനെ പറയുന്ന പേരാണ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിന് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചു പറയൂ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഓടിക്കറിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജഡ് പാർട്ടിക്കിളിനെ എങ്ങോട്ട് പുഷ് ചെയ്യും എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളിന്റെ പേര് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഷാൽ എക്സ്പ്ലെയിൻ സി വട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ചാർജ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ ചാർജ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ് സോ ഹൗ വട്ട് ഈസ് ദ നെയിം ഓഫ് ദ റൂൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്ട്രെച്ച് ചെയ്യർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് സ്ട്രെച്ച് ചെയ്യർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഈ ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ് ദെൻ തംബ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് തംബ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പേടിച്ചോ നിങ്ങൾ എന്താണ് ഇഫ് സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഈ ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ദെൻ തംബ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ദിസ് റൂൾ ഈസ് നോൺ ആസ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇനി ഞാൻ അടുത്ത വേറൊരു റൂളൂടെ ഇതിനു വേണ്ടി ഉപയോഗിക്കും ആ റൂളിന്റെ പേരാണ് എന്ത്
റൈറ്റ് ഹാൻഡ് പാം റൂൾ. എന്താണ് റൈറ്റ് ഹാൻഡ് പാം റൂൾ? സെയിം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയാം, അതിനുവേണ്ടി റൈറ്റ് ഹാൻഡ് എടുക്കണം. ഓക്കെ, ഹാൻഡ് തിരിഞ്ഞു പോയാൽ എല്ലാം തിരിയും. അപ്പൊ റൈറ്റ് ഹാൻഡ് എടുക്കുക, ഓപ്പൺ അപ്പ് യുവർ റൈറ്റ് ഹാൻഡ് പാം. ഓക്കെ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പാം ഇതുപോലെ പിടിക്കുക. സി, വിരൽ പിടിക്കുമ്പോ അതാണ് ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇത് ഏതാണ്? തമ്പല്ലേ. തമ്പ് ഷോസ് ഡയറക്ഷൻ ഓഫ് കറന്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഫോഴ്സിന്റെ പാർട്ടിക്കിൾ. ഇനി ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, അത് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കാണ്. ഈ റൂളിനെ പറയുന്ന പേരാണ് റൈറ്റ് ആൻഡ് പാം റൂൾ. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് ആൻഡ് പാം ഇതുപോലെ പിടിക്കുക. പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കുക, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതാര്? ഇതെന്ത് ഫിംഗർ? തമ്പ്. തമ്പ് എന്തിനെ കാണിക്കുന്നു? പോസിറ്റീവ് ചാർജസിന്റെ മോഷനെ. ഓക്കെ, ഡയറക്ഷനെ. ഇനി ഈ ഫിംഗേഴ്സ് എന്തിനെ കാണിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കൂ. ഇറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ റൂൾ ഒന്ന് ഞാൻ പറയാം. ഓപ്പൺ അപ്പ് റൈറ്റ് ഹാൻഡ് പാം, സ്ട്രെച്ച് ദ ഫിംഗേഴ്സ്. ഓക്കെ, ഇഫ് തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് പോസിറ്റീവ് പാർട്ടിക്കിൾ, ദ ഫിംഗേഴ്സ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ ദ പാം വിൽ ബി പോയിന്റ് ഫേസിംഗ് പോയിന്റിംഗ് ടുവേഴ്സ് ഫോഴ്സ്. പാം വിൽ ബി പോയിന്റിംഗ് ടുവേഴ്സ് ഫോഴ്സ്. ദിസ് ഈസ് നോൺ ആസ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഈ ഫസ്റ്റ് റൂൾ ഉപയോഗിച്ച് ഈ സംഭവം ഡീൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പറയൂ, രണ്ട് റൂളും എനിക്ക് കിട്ടണം. പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാനുള്ളതാണ്. സോ ലിസൺ, വാട്ട് ഈസ് ദ ഫസ്റ്റ് റൂൾ? ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പറഞ്ഞോളൂ. സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. ഈ ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ്, ദെൻ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദെൻ അടുത്ത റൂള്, ഓപ്പൺ അപ്പ് ദ റൈറ്റ് ഹാൻഡ് പാം, സ്ട്രെച്ച് ദ ഫിംഗേഴ്സ്. ഇഫ് ദ ഫിംഗേഴ്സ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ്, ദെൻ ദ പാം വിൽ ബി ഫേസിംഗ് ടുവേഴ്സ് ദ ഫോഴ്സ്. ഓക്കെ, ദിസ് റൂൾ ഈസ് കോൾഡ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ക്ലിയർ ആണേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് വരയ്ക്കാം. ഡയറക്ഷൻ ഒക്കെ അറിയാമോ? നോക്കൂ, ഞാൻ വരയ്ക്കാം. നോക്കൂ, ഇത് ഏതാണ്? നോർത്ത് ആണ്. ഇതേതാ? സൗത്ത്. ഇതേതാ? ഈസ്റ്റ്. ഇതേതാ? വെസ്റ്റ്. ഇത് നമുക്കറിയാമല്ലോ. ഓക്കെ, ഞാനത് ഞാനിവിടെ ഒരു പേപ്പറിൽ വരയ്ക്കാം, എന്നാലേ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഞാൻ ഈ പേപ്പറിനെ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നു. നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്ന നോർത്ത് എന്നാണ്, ഇത് സൗത്ത് ആണ്, ഈസ്റ്റ്, വെസ്റ്റ്. അതായത് നമ്മുടെ റൂമിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റൂമിന്റെ നോർത്ത് ആണത്, നമ്മുടെ റൂമിന്റെ സൗത്ത് ആണിത്, നമ്മുടെ റൂമിന്റെ ഈസ്റ്റ് ആണിത്, നമ്മുടെ റൂമിന്റെ വെസ്റ്റ് ആണിത്. ഓക്കെ ആണേ? ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിവിടെ സൗത്ത് നിന്ന് നോർത്തിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് നിന്ന് നോർത്തിലോട്ട്, അതായത് ഇതാണ് സൗത്ത്, അതാണ് നോർത്ത്. സൗത്ത് നിന്ന് നോർത്തിലോട്ട്, അതായത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, ബോധം വേണം. ഇനി അടുത്ത്, ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് കയറും, വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് കയറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ എങ്ങോട്ട് പുഷ് ചെയ്യും? സോ ഐ ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സൗത്ത് ടു നോർത്ത്. സി, നമ്മുടെ സൗത്ത് നിന്ന് നോർത്തിലോട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എ പോസിറ്റീവ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് കയറി, ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് അതിനെ പുഷ് ചെയ്യും? പറയും. നമ്മുടെ കൈ എടുക്കാം. ഏത് കൈ? ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ. നമ്മുടെ സൗത്ത് നിന്ന് നോർത്തിലോട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. പിടിച്ചു, ഇതാ പിടിച്ചു. വിരലൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കണം, നോക്കിക്കോളൂ. പിടിച്ചു, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിച്ചു. ഇനി ഇതെന്താണ്? പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ. പോസിറ്റീവ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ പോയെ? കറക്റ്റ് ആണ്, പോസിറ്റീവ് പാർട്ടിക്കിൾ അങ്ങോട്ടാണ് പോയത്. ദെൻ ഇതെന്താണ്? തമ്പ്. തമ്പ് റെപ്രസെന്റ്സ് ഫോഴ്സ്. അപ്പോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് പോസിറ്റീവ് പാർട്ടിക്കിൾ കയറിപ്പോയ ഡയറക്ഷൻ,
അങ്ങനെയാണെങ്കിൽ ആ പോസിറ്റീവ് പാർട്ടിക്കിളിനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് മേലോട്ട് പുഷ് ചെയ്യുമെന്നല്ലേ കാണിക്കുന്നത്? ഒന്നുകൂടെ നോക്കൂ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ. ഇനി ഈ നമ്മുടെ റൂൾ അനുസരിച്ച് തമ്പ് കാണിക്കുന്നത് എന്തിനെയാണ്? ഫോഴ്സിനെയാണ്. അതായത് യുവർ പാർട്ടിക്കിൾ വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ്, യുവർ പാർട്ടിക്കിൾ വിൽ ബി പുഷ്ഡ് അപ്വേർഡ്സ്. അപ്പൊ ഇത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കും, അപ്പൊ നമ്മുടെ കൈ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കി ആൻസർ എഴുതേണ്ടതാണ്. സിമ്പിളാണ്, തിരിഞ്ഞു പോയാൽ കൊളമാവും. അപ്പൊ ബോധം വേണം. ലെഫ്റ്റ് ഹാൻഡ് നോക്കുന്നതിന് പകരം റൈറ്റ് ഹാൻഡ് എടുത്ത് വെച്ച് നോക്കിയാൽ ഡയറക്ഷൻ ഒക്കെ മാറിപ്പോകും. ഇനി അടുത്തിരിക്കുന്നതിന്റെ കൈ ഒന്നും പിടിച്ചു വെച്ച് നോക്കരുത്, സ്വന്തം കൈ ഉപയോഗിച്ച് നോക്കുക. സോ ലിസൺ, നോക്കൂ, വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സൗത്ത് ടു നോർത്ത്. സോ ഐ ഹാവ് അപ്ലൈഡ് എ പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സൗത്ത് ടു നോർത്ത്, ഓക്കെ, ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എന്ററിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എന്ററിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. So in which direction is the force acting on the particle? It is my question. See, I have all the directions here. North, south, west, east. See, what is the direction of magnetic field in our problem? South to north. That is towards you. Then, in which direction your particle is entering? From west to east, in this direction. So, take your hand. See, this is your hand. See, forefinger, magnetic field, direction of positive ion. Then, this is force. So particle will be pushed upwards. Is it clear? Now next question. See, again I am applying a magnetic field in the same direction, south to north. നിങ്ങളുടെ അടുത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി see, a negative particle is entering from west to east. Negative particle വെസ്റ്റ് ഇന്ന് ഈസ്റ്റിലോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ ഫോഴ്സ്, ഫോഴ്സ് എങ്ങോട്ടാണ്? നന്നായിട്ട് ചെവിയുണ്ട് കേൾക്കുക. സി ഐ ഹാവ് അപ്ലൈ, സി ഡയറക്ഷൻ ഇസ് യു നോ, സി ഐ ഹാവ് അപ്ലൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്, എ പവർഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ ഫ്രം സൗത്ത് ടു നോർത്ത്. ഇൻ ദാറ്റ് ഫീൽഡ് സി എ പാർട്ടിക്കിൾ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ, നെഗറ്റീവ് പാർട്ടിക്കിൾ ഈസ് എന്ററിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ പുഷ്. ഇതല്ലേ ക്വസ്റ്റ്യൻ? നോക്കൂ, നെഗറ്റീവ് പാർട്ടിക്കിളിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് അല്ലേ കറണ്ട്? നെഗറ്റീവ് പാർട്ടിക്കിളിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് അല്ലേ കറണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്ക്, ഇനി നെഗറ്റീവ് പാർട്ടിക്കിൾ പോകുന്നത് ഇങ്ങോട്ട്, അപ്പൊ കറണ്ട് എങ്ങോട്ടാ? ഓപ്പോസിറ്റ്. അപ്പൊ കറണ്ട് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. ആ ബോധം വേണം. സോ ഒന്നും കൂടെ, സി മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് അങ്ങോട്ട്, ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക്. ഇനി നെഗറ്റീവ് പാർട്ടിക്കിൾ കയറിയത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. അപ്പോ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് എടുക്കും? അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അപ്പോ ശ്രദ്ധിച്ചു പറയൂ, കറണ്ട് അങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഓക്കെ, ഫോഴ്സ് അങ്ങോട്ട്. ഓക്കെ, കൈയെടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്ക്, ഓക്കെ, നിങ്ങളുടെ അടുത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. നെഗറ്റീവ് പാർട്ടിക്കിളാണ് ഇങ്ങോട്ട് കയറിയത്, അപ്പൊ കറണ്ട് അങ്ങോട്ടാ. അപ്പൊ നോക്കൂ നല്ല രീതിയിൽ, ശ്രദ്ധിക്കുക എന്റെ കൈ എന്താ ചെയ്യുന്നതെന്ന്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, കണ്ടോ? അത് അതുപോലെ വെച്ചാലേ, ഇതല്ലേ കറണ്ട്? കറണ്ട് എങ്ങോട്ടാ? അങ്ങോട്ട്. അപ്പൊ കറണ്ടിനെ അങ്ങോട്ട് തിരിക്കുക. ഓക്കെ, കണ്ടോ, തിരിച്ചത് കണ്ടോ? അപ്പൊ ഇപ്പൊ നോക്കൂ, ഇതാണ് എന്തോന്ന് മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് ആര്? കറണ്ട്. ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ട്. സോ യുവർ പാർട്ടിക്കിൾ വിൽ ബി പുഷ്ഡ് ഡൗൺവേർഡ്സ്. ഐഡിയ പിടികിട്ടിയോ? കൈയൊക്കെ ഇങ്ങനെയൊക്കെ തിരിയണം, അത് ഒടിഞ്ഞു വരുമെന്നൊന്നും വിചാരിക്കണ്ട. ഒന്നുകൂടെ കാണിക്കാം, നോക്കൂ, ലിസൺ ഹിയർ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണല്ലോ, ഓക്കെ, അതിനെ ഇനി മാറ്റരുത്. കറണ്ട് എങ്ങോട്ടാ? അങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ കറണ്ട് അങ്ങോട്ടാണ്. അപ്പൊ അതാ തിരിച്ചോ. ആ തിരിച്ചു, ഓക്കെ. അപ്പൊ കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് ഡൗൺവേർഡ്സ്. സോ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ വിൽ ബി ഡൗൺവേർഡ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്തത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചും കണ്ടും പറയണം. സി ലിസൺ, ഐ ഹാവ് അപ്ലൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. A powerful magnetic field from east to west. So east in the west ilottana magnetic field. Appo adayathu ivadan angotte. So angottana magnetic field. An electron enters this field in this direction. Okay. Electron south to north direction il enter cheyunu. Okay. Appo in which direction is the force? Shraddhichu parayanam, njan chodikkunna aalu parayanam. Say listen properly. Magnetic field in which direction? East to west. Magnetic field angot. Electron entering from south to north.
ഇലക്ട്രോൺ എൻട്രിങ് എന്ന് പറയുമ്പോൾ കറന്റ് ഓപ്പോസിറ്റ് പറയാ അപ്പോൾ കറന്റ് ഇങ്ങോട്ട് ഓക്കേ ക്ലിയർ ആണ് ഇതുവരെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് സീ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റ് ടു വെസ്റ്റ് അടുത്ത കറന്റ് എൻ്റെ അടുത്തേക്ക് ഓക്കേ ഇനി ഫോഴ്സ് അങ്ങോട്ട് എടുക്കുക കൈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് അപ്പോൾ അങ്ങോട്ട് വെക്കുക ഓക്കേ കറന്റ് എങ്ങോട്ടാ എൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഇത് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് അപ്പോൾ ദാ കറക്കി ഇങ്ങനെ ആക്കണം ഓക്കേ സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ ഫോഴ്സ് Downwards. So your particle will be pushed downwards. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കൈ തിരിയണം see ഇവിടെ see east to west ആണ് മാഗ്നറ്റിക് ഫീൽഡ് east to west ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് see നിങ്ങളുടെ പാർട്ടിക്കിൾ എങ്ങനെ എൻ്റർ ചെയ്തത് നെഗറ്റീവ് പാർട്ടിക്കിൾ എൻ്ററിങ് ടുവേഴ്സ് നോർത്ത് നോർത്തിലോട്ടാണ് കയറിയത് സൗത്ത് നിന്ന് ഓക്കെ അപ്പോൾ see നെഗറ്റീവ് പാർട്ടിക്കിൾ സൗത്ത് ടു നോർത്ത് സോ കറണ്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ കറണ്ട് ആയി ചിന്തിക്കാവോ അപ്പോൾ കറണ്ട് എൻ്റെ അടുത്തേക്ക് Then, east west magnetic field ini kai eduka kai maarirathu see magnetic field angotte okay magnetic field angotte ini current ende adutheke ingotte okay so force will be downwards okay udin urangade idakke chey nokku appo urangokku povum so listen onnum kuda see magnetic field angotte okay current ende adutheke force will be downwards appo idu tamasha ayittu edukkirathu ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു മാർക്ക് നശിപ്പിച്ച് കളയരുത് സോ ലിസൺ പ്രോപ്പർലി സീ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ബൈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഐ മീൻ പോസിറ്റീവ് പാർട്ടിക്കിൾ എ പോസിറ്റീവ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ് എ പോസിറ്റീവ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ് സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സെപ്റ്റ് എ ഫോഴ്സ് ഓൺ ഇറ്റ് ആം ഐ റൈറ്റ് സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എ ഫോഴ്സ് സോ വിച്ച് ആർ ദ റൂൾസ് യൂസ്ഡ് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് പാം റൂൾ ഓക്കെ സോ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഫസ്റ്റ് സാധനം ഉപയോഗിച്ചാൽ മതി ഓക്കെ സോ സ്ട്രെച്ച് യുവർ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഈ ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് കറന്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് പാർട്ടിക്കിൾ ദെൻ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ശരിയാണോ നമുക്ക് ആ റൂൾ ഉപയോഗിച്ചുകൂടെ ഇതൊന്ന് ചെക്ക് ചെയ്താലോ നമ്മളെ ഇപ്പോഴത്തെ പ്രോബ്ലം നോക്കൂ നമ്മളെ ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് ഇപ്പൊ ആ റൂളിലൂടെ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം നോക്കൂ നിങ്ങൾ നമ്മുടെ ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റ് ഇന്ന് വെസ്റ്റിലോട്ടാണ് അപ്പൊ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഒരു പ്രശ്നമില്ല ഇനി അടുത്തെന്താണ് വേണ്ടത് നെഗറ്റീവ് പാർട്ടിക്കിൾ നിങ്ങളുടെ അടുത്തേക്കാണ് വന്നത് അപ്പൊ കറണ്ട് എൻ്റെ അടുത്തേക്ക് അപ്പൊ രണ്ട് കാര്യങ്ങളെ എനിക്ക് വേണ്ടി കറണ്ട് എൻ്റെ അടുത്തേക്ക് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് കറണ്ട് എൻ്റെ അടുത്തേക്ക് നമ്മുടെ റൂൾ എടുക്കുക സാധനം എടുക്കുക റൈറ്റ് ഹാൻഡ് പാം എടുത്തു ഓക്കെ ഇനി ഓരോന്നായിട്ട് പറയൂ എന്താണ് ഇതെന്തിനെ കാണിക്കണം കറണ്ടിനെ കറണ്ട് എങ്ങോട്ടാ എൻ്റെ അടുത്തേക്കാ അപ്പൊ കറണ്ട് എൻ്റെ അടുത്തേക്ക് കണ്ടോ കറണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി എന്താ വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ അങ്ങോട്ട് അങ്ങോട്ട് ഓക്കെ ഓക്കെ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആക്കി എൻ്റെ പാം എടുത്തു തമ്പെന്ന് പറയുന്നത് എന്താണ് നോക്കൂ തമ്പ് എന്താണ് പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എൻ്റെ അടുത്തേക്ക് പിടിച്ചു ഇനി ബാക്കി ഫിംഗേഴ്സ് എന്തിനെ കാണിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് ഓക്കെ ഇനി പാം എങ്ങോട്ട് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത് പാം എങ്ങോട്ട് ഫോഴ്സ് ഡൗൺവേഴ്സ് അല്ലേ പാം വിൽ ബി പോയിന്റിംഗ് ടുവേഴ്സ് വാട്ട് സീ ഫ്രം ദിസ് പാം യു ഡ്രോ എ പെർപെൻഡിക്കുലർ സീ ടുവേഴ്സ് ഫോഴ്സ് ഓക്കെ അപ്പൊ ഫോഴ്സ് താഴോട്ട് തന്നെ ക്ലിയർ അല്ലേ അപ്പൊ ഏത് റൂൾ ഉപയോഗിച്ചാലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അപ്പൊ ബെറ്റർ ഏതാണ് നിങ്ങൾക്ക് ഇത് പ്രയാസമാണ് അപ്പൊ അതിനേക്കാളും സിമ്പിൾ ഇത് തന്നെയാണ് ഓക്കെ അപ്പൊ ചോദിക്കും അപ്പൊ ഗ്യാരണ്ടിയോടെ ആൻസർ പറയണം തെറ്റിക്കരുത് ഓക്കെ